എൻ ഐ എ റെയ്ഡിനെ തുടർന്ന് നടത്തിയ മിന്നൽ ഹർത്താലിൽ കെ എസ് ആർ ടി സി അടക്കം വരുത്തിയ നാശനഷ്ടങ്ങളിൽ അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ പോപ്പുലർ ഫ്രണ്ടിനെ നയിച്ചിരുന്ന ഭാരവാഹികൾ രണ്ടാഴ്ചയ്ക്കകം സർക്കാരിൽ കെട്ടിവെക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിലും ജനറൽ സെക്രട്ടറി എ അബ്ദുൾ സത്താറിനെ പ്രതി ചേർക്കാൻ സർക്കാരിനോടും ഹൈക്കോടതി നിർദ്ദേശിച്ചു നഷ്ടപരിഹാര തുക ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കൈമാറേണ്ടത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തുക നൽകിയില്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയും ഭാരവാഹികളുടെയും സ്വത്തിൽ നിന്ന് റവന്യൂ റിക്കവറിയിലൂടെ തുക ഈടാക്കാനും ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യ ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് എന്നിവർ ഉത്തരവിട്ടു ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ പരിഗണിച്ച കേസിലാണ് നിർദ്ദേശം ഉത്തരവിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ ഹർജി ഒക്ടോബർ പതിനേഴിന് വീണ്ടും പരിഗണിക്കും അക്രമങ്ങൾക്ക് പോപ്പുലർ ഫണ്ടും ഹർത്താലിന് ആഹ്വാനം ചെയ്ത അബ്ദുൾ സത്താറും നേരിട്ട് ഉത്തരവാദികളാണ് മിന്നൽ ഹർത്താലുകൾ നിയമവിരുദ്ധമാണെന്ന ഉത്തരവുണ്ടായിട്ടും പ്രകടനങ്ങളും അക്രമങ്ങളും തടയാൻ സർക്കാർ ഇടപെട്ടിട്ടില്ല എന്നും കോടതി കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം പെരുമ്പളക്കടവിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസ് അടച്ചുപൂട്ടി എൻ ഐ എയുടെ നേതൃത്വത്തിൽ കാസർകോട് പോലീസാണ് ഓഫീസ് അടച്ചുപൂട്ടി നോട്ടീസ് പതിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫീസായി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടവും സ്ഥലവും ചന്ദ്രഗിരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലുള്ളതാണ് ഇരുപത്തിരണ്ട് വർഷമായി ട്രസ്റ്റ് കൈവശം വയ്ക്കുന്നതാണിത് പ്രൊഫസർ ജോസഫ് കൈവിട്ട് കേസിന്റെ ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തിൽ ഈ ഓഫീസിൽ കേരള പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു ഈ മാസം രാജ്യവ്യാപക റെയ്ഡ് സമയത്ത് എൻ ഐ സംഘം ഈ ഓഫീസിൽ റെയ്ഡ് നടത്തി പതാകയും പുസ്തകവും അടക്കമുള്ളവ പിടിച്ചെടുത്തിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫീസായി പ്രവർത്തിക്കുന്ന പടന്നയിലെ തീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കെട്ടിടവും അടച്ചുപൂട്ടും അതേസമയം കേരളത്തിലേക്ക് അനധികൃതമായി പത്ത് കോടിയുടെ നോട്ടുകെട്ടുകൾ കടത്തിക്കൊണ്ടുവരവേ പിടിയിലായ ലോറിയുടെ രജിസ്ട്രേഷൻ നമ്പർ കെ എൽ അൻപത്തൊമ്പത് പി ഒമ്പത് ഒമ്പത് പൂജ്യം അഞ്ച് തളിപ്പറമ്പ് ആർ ടി ഒ ഓഫീസിൽ അഹമ്മദ് കുഞ്ഞി ഹാജി മകൻ കെ ജി ഹാജി അയ്യൂബ് എന്നയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് കണ്ടെത്തി അശോക് ലൈലാൻ്റെ ലോറിയുടെ നാഷണൽ പെർമിറ്റ് റദ്ദായിട്ട് രണ്ട് വർഷമായി ഹർത്താലിന്റെ മറവിൽ കേരളത്തിൽ അക്രമം കാണിച്ചതിന് അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജാമ്യ ആവശ്യത്തിനായി കൊണ്ടുവന്ന പണമാണ് തമിഴ്നാട് പോലീസ് പിടിച്ചെടുത്തത് ഡ്രൈവർമാരായ വസീം അക്രം ജർബുദ്ദീൻ നാസർ എന്നിവരെയും പിടികൂടി പണം ഇവർക്ക് കാറിൽ കൊണ്ടുവന്ന് കൈമാറിയ മന്നാടിയിൽ സമീറ എന്ന പേരിൽ പർദാക്കട നടത്തുന്ന നിസാർ അഹമ്മദും പിടിയിലായി ദുബായിലുള്ള സൂഹത്ത് റിയാസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പണം നൽകുന്നതെന്നാണ് നിസാർ പോലീസിനോട് പറഞ്ഞത് പണം കോഴിക്കോട് കൊണ്ടുപോകാൻ ലോറിയിൽ കയറ്റുമ്പോഴാണ് പിടിച്ചെടുത്തത് അതേസമയം തുർക്കിയിലെ ജിഹാദി സംഘടനയുമായി പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി അന്വേഷണ ഏജൻസികൾ പറഞ്ഞു സിറിയയിൽ ഭീകര സംഘടനയായ അൽ ഖൈദയുടെ അനുബന്ധ പ്രസ്ഥാനങ്ങൾക്ക് ആയുധം എത്തിച്ചു കൊടുക്കുന്ന സംഘമാണിത് പോപ്പുലർ ഫ്രണ്ടിന്റെ തലപ്പത്ത് പ്രവർത്തിച്ച പ്രൊഫസർ പി കോയ ഇ എം റഹ്മാൻ എന്നിവർക്ക് തുർക്കിയിലെ ഈ സംഘം ആതിഥേയത്വം വഹിച്ചതായാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ